പത്തനംതിട്ട പൂഴിക്കാട് സർക്കാർ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ തുറക്കുമ്പോൾ കാത്തിരിക്കുന്നത് മഞ്ഞുഗുഹയും ദിനോസർ സ്ലൈഡും കൊമ്പനാനയും ഒക്കെയാണ്. പത്തനംതിട്ടയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടുന്ന സ്കൂളുകളിൽ ഒന്നാണ് പൂഴിക്കാട് യു പി സ്കൂൾ. സ്കൂൾ മുറ്റത്ത് പത്തടിയോളം പൊക്കത്തിൽ തലയുയർത്തി നിൽക്കുന്ന കൊമ്പനാന, ആനപ്പുറത്ത് കയറാൻ പടികൾ, തൊട്ടടുത്ത് മഞ്ഞുഗുഹ, മഞ്ഞുഗുഹ കടന്നു ചെന്നാൽ ഭീമാകാരനായ ദിനോസർ, ദിനോസറിന്റെ ഉള്ളിലൂടെ സ്ലൈഡ്, മുദ്രകൾ നിറഞ്ഞ അരുവി, മിറാഷ് വിമാനം, സ്കൂൾ വരാന്തയിലെ തൂണുകളിൽ സിംഹവും പുലിയും കുരങ്ങനും കിളികളും, മേൽത്തട്ടിൽ നിന്ന് താഴേക്ക് എത്തി നോക്കുന്ന പെരുമ്പാമ്പ്, അങ്ങനെ ആകെ ചിത്രശില്പമയമാണ് സ്കൂൾ വരാന്ത. മുറ്റത്തിറങ്ങിയാൽ മാവുകളും നെല്ലിയും ചെറിയുമൊക്കെ നിറഞ്ഞ പൂന്തോട്ടം. കഴിഞ്ഞ മാർച്ചിൽ ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷാകാലമായി. വരുന്ന അധ്യയന വർഷമാണ് പുതിയ കാഴ്ചകൾ കുട്ടികൾക്ക് മുന്നിൽ പൂർണ്ണമായും തുറക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകത്തിനപ്പുറം കളികളിലൂടെയും അവർ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഉപയോഗം അവർക്ക് പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുക. അപ്പോൾ അതിലൂടെ അതുപോലെ ഇങ്ങനെ കയറാനും ഇറങ്ങാനും കളി ഉപകരണങ്ങൾ, ഗുഹയിലൂടെ കയറുമ്പോൾ അവരുടെ പേശി വളഞ്ഞും തിരിഞ്ഞും ഒക്കെ നടക്കുക, അതുപോലെ പൂന്തോട്ടം കാണുമ്പോഴുണ്ടാകുന്ന പഠനത്തിൽ അതിൻ്റെ പൂക്കളെയും ചെടികളെയും ഒക്കെ കണ്ടറിയാനുള്ള ഒരു പരിചയം, ഇങ്ങനെ കുട്ടിക്ക് പാഠപുസ്തകത്തിനപ്പുറത്ത് വിദ്യാലയത്തിൽ നിന്ന് പഠനാനുഭവം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇങ്ങനെ പ്രീ സ്കൂളിന്റെ ഭാഗമായി സ്റ്റാർസ് പദ്ധതിയിൽ ഇങ്ങനെ 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. തെങ്ങം സ്വദേശിയായ രാജേഷും സംഘവുമാണ് ശില്പങ്ങൾ ഒരുക്കിയത്. SSK ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. മനോരമ ന്യൂസ്, പത്തനംതിട്ട.